കോവിഡിന് ശേഷം ഏറ്റവും കൂടുതൽ ഭൂമുണ്ടായിരിക്കുന്ന ഒരു മേഖല ഡിജിറ്റൽ മേഖലയാണ്. നമ്മളിന്ന് സോഷ്യൽ മീഡിയകൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ അഥവാ എക്സ്, ലിങ്ക്ഡ്ഇൻ, ഇങ്ങനെ ധാരാളം യൂട്യൂബ് ഒക്കെ പോലുള്ള ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ആളുകൾ ഏറ്റവും കൂടുന്ന സ്ഥലത്താണ് മാർക്കറ്റിംഗ് നടക്കുക. നമുക്കറിയാം മുന്നേ പത്രങ്ങളിലും നോട്ടീസുകളായിട്ടും പരസ്യ ബോർഡുകളൊക്കെ ആയിട്ടായിരുന്നു മാർക്കറ്റിംഗ് രീതി ഉണ്ടായിരുന്നത്, പിന്നീട് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിൻ്റെ രൂപത്തിൽ. ഇന്നൊരു വീട്ടിലിരിക്കുന്ന അമ്മയുടെ കയ്യിലും കോളേജിൽ പഠിക്കുന്ന പയ്യന്റെ കയ്യിലും ഒക്കെ ഒരേപോലെയുള്ള സാധനം മൊബൈൽ ഫോണാണ്. ഈ മൊബൈൽ ഫോണിൽ ഈ പറഞ്ഞിരിക്കുന്ന പ്ലാറ്റ്ഫോമുകളിൽ 60 വയസ്സുള്ളവരും 5 വയസ്സുള്ളവരും സജീവമാണ്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന മേഖലകളിൽ തിരഞ്ഞെടുക്കുന്ന ബ്രാൻഡിൻ്റെ പരസ്യം എത്തിക്കുക എന്നതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഡിജിറ്റൽ മേഖലകളിൽ ഈ പറഞ്ഞിരിക്കുന്ന പ്ലാറ്റ്ഫോമുകളെല്ലാം എത്തിക്കുക. 1 മാസം കൊണ്ട് പഠിക്കാം, 6 ദിവസം കൊണ്ട് പഠിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പരസ്യം കാണാറുണ്ട്. സാധിക്കുമോ? ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു കോഴ്സ് പോലെയും ആ ഒരു പാഷൻ, മാർക്കറ്റിങ്ങിനോടൊരു പാഷനുള്ള ആളുകളാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്ക് പോകേണ്ടത്. ഒരു ടീം വർക്കാണത്. ഒരു വ്യക്തി ഒറ്റയ്ക്കല്ല, അവിടെ ഡിസൈനേഴ്സ് വേണ്ടി വരും, എസ്ഇഒ സ്പെഷ്യലിസ്റ്റ് വേണ്ടി വരും, കോണ്ടന്റ് റൈറ്റേഴ്സ് വേണ്ടി വരും, അതേപോലെ ഗ്രാഫിക് ഡിസൈനർ വേണ്ടി വരും, വീഡിയോഗ്രാഫർ വേണ്ടി വരും, വീഡിയോ പ്രസൻറ്റ് ചെയ്യാനുള്ള ആളുകൾ വേണ്ടി വരും, എഡിറ്റിങ്ങിന് ആളുകൾ വേണം. അങ്ങനെ ഒരുപാട് ആളുകൾ കൂട്ടമായി ചെയ്യുന്ന ഒരു കമ്പനിയാണ് ശരിക്കും നല്ല രീതിയിൽ സക്സസ്ഫുൾ ആവും. എന്നാൽ ഒരു വ്യക്തിക്ക് ഇൻഡിവിജ്വലി പഠിച്ചതിന് ശേഷം ചെറിയ രീതിയിലൊക്കെ ജോലി ലഭിക്കുന്ന രീതിയിൽ ചെയ്യാൻ സാധിക്കില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം യെസ് എന്ന് തന്നെയാണ്. ഒരു വ്യക്തിക്ക് കുറച്ച് ഡിസൈനിങ് അറിയാം, അതേപോലെ ഈ ഗൂഗിൾ ആഡ്സെൻസോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ ബൂസ്റ്റിങ്ങോ ഒക്കെ നമുക്ക് ആളുകളിലേക്ക് റീച്ച് എത്തിക്കുക, ബിസിനസ്സുകാരുടെ റീച്ച് എത്തിക്കുക. ബിസിനസ് സ്വന്തമായി ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഇത് പഠിക്കുന്നത് നല്ലതാണ്. ഒരു പ്രൊഫഷണൽ ലെവലിൽ, ഒരു ഡിജിറ്റൽ മാർക്കറ്റർ എന്നുള്ള ലെവലിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ അത്യാവശ്യം ഇംഗ്ലീഷ് ലാംഗ്വേജ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അതിന് കൂടെ നിങ്ങൾ പഠിക്കാൻ പോകുന്ന സ്ഥാപനങ്ങളുടെ ക്വാളിറ്റി നിങ്ങൾ ചെക്ക് ചെയ്യണം. അതിന് ക്വാളിറ്റി ചെക്ക് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം അവിടെ പഠിച്ചിറങ്ങിയിട്ടുള്ള അവിടുത്തെ അലുമിനി മെമ്പേഴ്സ്, അവിടുത്തെ നിങ്ങളുടെ സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ എന്താണ് ഇപ്പോൾ കറൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവരെല്ലാം ഈ ഫീൽഡിലുണ്ടോ. എല്ലാ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ആ ഫീൽഡ് വേണമെന്നില്ല, കാരണം പല കുട്ടികളും താല്പര്യമില്ലാതെ കോഴ്സ് എടുത്തു, അല്ലെങ്കിൽ താല്പര്യത്തോടു കൂടെ കോഴ്സ് എടുത്തതിന് ശേഷം ഇതെൻ്റെ മേഖലയെല്ലാം തിരിച്ചറിഞ്ഞ് പോയവരൊക്കെ ഉണ്ടാവും. ആ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ, ഇവരൊരു ഗൂഗിൾ സർട്ടിഫൈഡ് പാർട്ണർഷിപ്പ് ഇവർക്ക് ഉണ്ടോ, നിങ്ങൾക്കിത് പഠിക്കാൻ ഗൂഗിളിലെ തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് അടിച്ചു കഴിഞ്ഞാൽ ഫ്രീ ഡിജിറ്റൽ മാർക്കറ്റ് ഗൂഗിളിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, പഠിച്ചെടുക്കാൻ പറ്റും. ഗൂഗിൾ സർട്ടിഫിക്കേഷൻസ് ഒക്കെ ആർക്ക് വേണമെങ്കിലും ലഭിക്കും. ഇന്ത്യയിലിത് പഠിക്കാൻ കോളേജ് തലത്തിലുള്ള സ്ഥാപനങ്ങൾ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ മൈക്ക MICA എന്നാ പറയുക, അഹമ്മദാബാദാണ്. അവിടെ PGDM ഉണ്ട്, MBA പോലെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്നുള്ള കോഴ്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. IIM ബോധ്ഗയയിൽ MBA ഉണ്ട്, ഡിജിറ്റൽ ബിസിനസ് മാനേജ്മെന്റ് എന്നുള്ള രീതിയിൽ. മണിപ്പാൽ സർവകലാശാലയിൽ MA ഡിജിറ്റൽ ആൻഡ് ക്രിയേറ്റീവ് മാർക്കറ്റിംഗ് എന്ന രീതിയിൽ ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബന്ധപ്പെട്ട കോഴ്സുകളുണ്ട്. DY പാട്ടിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് റിസർച്ച് പൂനെ, അവിടെ MBA ഉണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. IIT ബാഗൽപൂരിൽ PG ഡിപ്ലോമ ആൻഡ് ഡിജിറ്റൽ ബിസിനസ് മാനേജ്മെന്റ് ഉണ്ട്. ഛത്തീസ്ഗഡ് സർവകലാശാലയിൽ MBA ആൻഡ് BBA ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട്. ധാരാളം പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും ഇത്തരം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട്. അതുകൂടാതെ കോഴ്സറ, യുഡമി, അതേപോലെ തന്നെ അപ്ഗ്രേഡ് ഒക്കെ തുടങ്ങിയിട്ടുള്ള പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഡിജിറ്റൽ മാർക്കറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നുള്ള രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് എവിടുന്ന് വേണമെങ്കിലും പഠിക്കാം. പക്ഷേ ഒരു പ്രൊഫഷണൽ ലെവൽ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ല സ്ഥാപനത്തിൽ നിന്ന് പഠിക്കുന്നതായിരിക്കും ഉത്തമമായ ഒരു മാർഗം എന്ന് പറയുന്നത്. അതിന് തന്നെ പല സ്പെഷ്യലൈസേഷൻ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രാഫിക് ഡിസൈനർ അതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കേണ്ട ആളാണ്, വീഡിയോഗ്രാഫർ അതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കേണ്ട ആളാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടിയിട്ടാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു ഏരിയയിലേക്ക് മാത്രം പോകുമ്പോൾ അവർ സ്പെഷ്യലൈസ് ചെയ്യേണ്ട ചില ഏരിയകൾ ഉണ്ടാവും. ആ ഏരിയകളിലേക്ക് പോവുക. പ്രത്യേകിച്ച് മാർക്കറ്റിങ്ങിനോടൊക്കെ താല്പര്യമുള്ള ഒരാളുകളാണ് ഇത്തരം കോഴ്സുകൾ എടുക്കേണ്ടത്. കൂടുതൽ അറിയണമെങ്കിൽ അല്ലെങ്കിൽ ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്നോട് അറിയുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാനതിന് പ്രതികരിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.